ആസമര കണ്ണൂരിൽ നടക്കുന്നു, കോഴിക്കോട് യൂത്ത് ലീഗ് കടപ്പുറത്ത് നടക്കുന്നു, കോഴിക്കോട് ജമാഅത്ത് ഇസ്ലാമിയുടെ വനിതാ വിഭാഗം മാവൂർ നടത്തുന്നു, ആസാദി സ്കോർ എന്ന പേരിൽ കുറ്റ്യാടി നടക്കുന്നു, തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടക്കുന്നു, അതുപോലെ തന്നെ എറണാകുളത്ത് എടപ്പള്ളി നടക്കുന്നു, ഇങ്ങനെ മഞ്ചേരിയിൽ നടക്കുന്നു, മലപ്പുറത്ത് നടക്കുന്നു, വ്യത്യസ്തമായ പ്രദേശങ്ങളിൽ ഷാഹിൻ ബാഗ് സ്ക്വയറിലായിട്ട് ഈ സമരം തണുക്കാതെ, ഈ സമരത്തിന്റെ അലയോളികൾ അവസാനിക്കാതെ മുന്നോട്ട് പോകും. അങ്ങനെ ഈ സമരത്തെ ചൊലിപ്പിച്ചു നിർത്തുന്ന ആളുകളോട് 26-ാം തീയതി ചങ്ങലുണ്ടാക്കിയിട്ട് ഉച്ചത്ത് പൂർത്തിയായിട്ട് നെടുവീർപ്പുറത്ത് നെഞ്ചു പിരിച്ച് നടത്തുന്ന ആളുകൾ നിങ്ങളെ കൂട്ടൂല എന്ന് പറയാൻ ഉപദേശിക്കാൻ വരണ്ട എന്നാണ് കൊടിയേരി സഖാവിനോട് പറയാനുള്ളത്. നിങ്ങളല്ല ഈ സമരം നടത്തുന്നത്, നിങ്ങളാണെങ്കിൽ പറ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു തെരുവിൽ ഒരു കഷ്ണം തുണി വിളിച്ച് കെട്ടിയിട്ട് ഷാഹിൻ ബാഗ് സ്ക്വയർ CPM നടത്തുന്ന ഒരു സ്ഥലം നിങ്ങളുടെ ഈറ്റില്യമായ നിങ്ങൾ ഭരിക്കുന്ന കേരളത്തിൽ എവിടെയാ നടക്കുന്ന പറ. നിങ്ങൾക്ക് ഭരണ തുറച്ചു വേണമെങ്കിൽ എല്ലാവരും നിങ്ങളുടെ കൂടെ വരണം, വലതുപക്ഷവും ഇടതുപക്ഷവും ഒരുമിച്ച് വരാം. ഞങ്ങൾക്ക് ഭരണത്തിന്റെ അല്ലെങ്കിൽ പാർട്ടിയുടെ നിറഭേദങ്ങളില്ല, ഞങ്ങൾ ഭയങ്കര ജനാധിപത്യവാദികളാണ് എന്ന് പറയുമ്പോ എന്താണോ വെസ്റ്റ് ബംഗാളിൽ മമത ഭരിക്കുന്ന വെസ്റ്റ് ബംഗാളിൽ അവിടെയുള്ള ഭരണ വിഭാഗമായ തൃണമൂൽ കോൺഗ്രസ് നടത്തുന്ന സമരത്തിൽ CPM പങ്കെടുക്കുന്നുണ്ടോ? CPM പങ്കെടുക്കുന്നുണ്ട്. അവിടെ എന്തേ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ സമവായം വേണ്ടേ? അവിടെ നിങ്ങൾ വേറെ സമരം നടത്തുക, അവിടെ മമതാ ബാനർജി രാഷ്ട്രീയ മുതലെടുപ്പും നടത്തും എന്ന് പറയാം. കേരളത്തിൽ നിങ്ങളുടെ കൂടെ ഇല്ലാത്ത എല്ലാ സമരവും തീവ്രവാദികൾ ഹൈജാക്ക് ചെയ്തെന്ന് പറയാം. എന്നിട്ട് കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ കോട്ടിംഗ് പ്രധാനമന്ത്രി എന്ന് പറയുന്ന നരേന്ദ്രമോദി എന്ന് പറയുന്ന നരഭോജിയായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അത് പാർലമെന്റിൽ ഏറ്റു പറയുക, ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? ആ സ്വഭാവത്തിൽ ഈ സമരത്തെ തീവ്രവാദ പട്ടം കാണിച്ചിട്ട് ഭയപ്പെടുത്തി അങ്ങ് ഉണ്ടാക്കി കാണിച്ചിട്ട് ഈ കൂട്ടത്തിൽ തീവ്രവാദികളുണ്ട്, അതിനുള്ളിലുണ്ട്, ഇതിനുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ചെറുതാക്കാൻ നോക്കണ്ട. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ സമരത്തിന്റെ കൂടെ നിൽക്കാം, ആത്മാർത്ഥത ഉണ്ടെങ്കിൽ കൂടെ നിൽക്കാം. നിങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ സമരം മുന്നോട്ട് പോകും, ഈ സമരം വിജയിക്കും, ഈ സമരത്തെ വിജയിപ്പിക്കും. അതിനുവേണ്ടി രക്തസാക്ഷികളെ സംഭാവന ചെയ്യേണ്ടി വന്നാൽ അതിനു പോലും സന്നദ്ധമാകുന്ന വലിയൊരു വിദ്യാർത്ഥി യുവജന കൂട്ടായ്മ ഈ രാജ്യത്തിന്റെ മുക്കുമൂലകളിൽ രാത്രിയും പകലുമില്ലാതെ ജാഗ്രതയോടുകൂടി ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ടാണ്